നമസ്കാരം, ആനന്ദ് ടിവിയിലേക്ക് സ്വാഗതം. 18-ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം ഇപ്രാവശ്യം ഏത് നിറത്തിൽ തിളങ്ങുമെന്നാണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം കാത്തിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചിരുന്നു. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങിയത്. ഇനി നമ്മൾ തിരുവനന്തപുരം മുതലുള്ള മണ്ഡലങ്ങൾ നമുക്കൊന്ന് നിരീക്ഷിച്ചു നോക്കാം. ഏത് മണ്ഡലത്തിലായിരിക്കും ലീഡ് കൂടുതൽ, അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടിയാണ് ലീഡ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ വോട്ടെണ്ണൽ ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ NDA കേരളത്തിൽ 2 സീറ്റുകളിലാണ് ലീഡ് ചെയ്തത്. എന്നാൽ പക്ഷേ പിന്നീട് ആ ലീഡ് നില കുറഞ്ഞതായി നമ്മൾ കണ്ടു. തിരുവനന്തപുരത്ത് വീണ്ടും ശശി തരൂർ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിൽ ഇപ്പോൾ ഉണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നു. തിരുവനന്തപുരത്ത് NDA സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖറാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ആദ്യം നമുക്ക് തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഇപ്പോഴത്തെ സിറ്റിംഗ് MP ശശി തരൂറാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടം വരെ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്തിരുന്ന ഒരു NDA ഒരു സീറ്റാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ഇപ്പോൾ 2230 വോട്ടുകൾക്ക് മുന്നിലാണ് നിൽക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറാണ് തൊട്ടു പിന്നിലാണെന്ന് തോന്നുന്നു. ശശി തരൂർ 2230 വോട്ടിന് മുന്നിലാണ് ശശി തരൂർ ഇപ്പൊ തിരുവനന്തപുരത്ത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആറ്റിങ്കൽ മണ്ഡലം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു UDF ആണ് ആറ്റിങ്ങലിൽ ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. വി ജോയ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വളരെ നല്ല രീതിയിൽ ലീഡ് ചെയ്തിരുന്ന ഒരു മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ. പക്ഷേ ഇപ്പോൾ വീണ്ടും അടൂർ പ്രകാശ് കയറി വന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ആറ്റിങ്ങലിൽ കാണാൻ സാധിക്കുന്നത്. UDF മുന്നിട്ട് തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും ആറ്റിങ്ങലില്. ഇനി നമുക്ക് കൊല്ലം ജില്ലയിലേക്ക് പോകുകയാണെങ്കിൽ കൊല്ലം ജില്ല എന്ന് പറയുന്നത് NK പ്രേമചന്ദ്രന്റെ തട്ടകമാണ്. മുകേഷാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുള്ളത്. മുകേഷ് എനിക്ക് തോന്നുന്നു പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ ലീഡ് ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ കുറച്ച് വോട്ടിന് പിന്നിലാണ് മുകേഷ് നിൽക്കുന്നത്. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് മാവേലിക്കരയാണ്. വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് മാവേലിക്കര എന്ന് പറയുന്നത്. കേരള മാവേലിക്കരയില് CA അരുൺകുമാർ ഇപ്പൊ ലീഡ് ചെയ്ത് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. മാവേലിക്കര എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത് വെച്ചാൽ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന എത്രയോ വർഷങ്ങളായി അവരുടെ സിറ്റിംഗ് MP ഒരു ആളാണ് അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പിന്നിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ CS അരുൺകുമാർ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. 695 വോട്ടിനാണ് മുന്നിൽ ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ, അടുത്ത മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി MP ആണ് മുന്നിൽ നിൽക്കുന്നത്. തോമസ് ഐസക് ആണ് ഇടതുപക്ഷത്തിന്. പിന്നെ അനിൽ ആന്റണി BJP വേണ്ടി മത്സരത്തിന് ഇറങ്ങിയ ഒരു സാഹചര്യമുണ്ട് പത്തനംതിട്ടയ്ക്ക്. പക്ഷേ ഇപ്പോൾ ആന്റോ ആന്റണി തന്നെയാണ്. ആന്റോ ആന്റണി തന്നെയാണ് അവിടെ എക്സിറ്റ് പോളുകൾ എല്ലാം പറയുന്നത് ആന്റോ ആന്റണി ജയിക്കുമെന്ന് തന്നെയാണ്. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആലപ്പുഴയാണ്. ആലപ്പുഴ എന്ന് പറയുന്നത് KC വേണുഗോപാലിന്റെ തട്ടകമാണ്. അവിടെ KC വേണുഗോപാൽ തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ കയറി വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും KC വേണുഗോപാൽ അത് നികത്തിക്കൊണ്ട് കയറി വന്നൊരു സാഹചര്യം ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കോട്ടയമാണ്. കോട്ടയത്തെ UDF ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. കെ ഫ്രാൻസിസ് ജോർജിന് 1834 വോട്ടിനാണ് മുന്നിൽ നിൽക്കുന്നത്. തോമസ് ചാഴിക്കാടനാണ് അവരുടെ സിറ്റിംഗ് MLA. അദ്ദേഹം പിന്നിലാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് ഇടുക്കിയാണ്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് 14546 വോട്ടിനാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതുവരെ വന്ന കണക്കുകളിൽ ഏറ്റവും വലിയ ലീഡാണ് 14000-ൽ അധികം നിൽക്കുന്ന ഡീൻ കുര്യാക്കോസിന്റെ ലീഡ് എന്ന് പറയുന്നത്. ജോയ്സ് ജോർജ് ആണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി ഇടുക്കിയിൽ മത്സര രംഗത്തുള്ളത്. ഇനി അടുത്ത മണ്ഡലത്തിലേക്ക് പോകാം. എറണാകുളം ഹൈബീഡന്റെ മണ്ഡലമാണ്. ഹൈബീഡൻ മുന്നിൽ നിൽക്കുന്നു. 5973 വോട്ടിനാണ് മുന്നിൽ നിൽക്കുന്നത് ഹൈബീഡൻ. അതെ, എറണാകുളത്ത് നമുക്ക് വേറൊരു പേര് ആലോചിക്കേണ്ടതില്ല. ഷൈൻ ടീച്ചർ ആയാലും എനിക്ക് എത്തുമെന്നും തോന്നുന്നില്ല. ഹൈബീഡൻ തന്നെയാണ് അവിടെ ലീഡ് ചെയ്യാൻ സാധ്യതയുള്ളതും. ഇനി അടുത്തത് തൃശ്ശൂരിലേക്കാണ്. NDA ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അതെ, സുരേഷ് ഗോപിക്ക് 4113 വോട്ടിനാണ് മുന്നിൽ നിൽക്കുന്നത്. BJP പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നതാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. പക്ഷെ സുനിൽ കുമാർ ഒരു ഘട്ടം വരെ മുന്നിട്ട് നിന്നിരുന്നെങ്കിലും വീണ്ടും സുരേഷ് ഗോപി ആ ലീഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇനി അടുത്തത് ചാലക്കുടി ആയിരിക്കും. ചാലക്കുടിയിലെ UDF ആണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്. ബെന്നി ബെഹനാനാണ് സ്ഥാനാർത്ഥി. നമുക്കറിയാം പ്രൊഫസർ സി രവീന്ദ്രനാഥ് ആണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. ഇടതുപക്ഷം വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു മണ്ഡലമാണ്. എന്നാൽ തുടക്കം മുതൽ തന്നെ ബെന്നി ബെഹനാൻ ചാലക്കുടി ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് ആലത്തൂരാണ്. ആലത്തൂരിൽ LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. കെ രാധാകൃഷ്ണൻ, മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ ആണ് അവിടെ ഇപ്പൊ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിറ്റിംഗ് MP രമ്യ ഹരിദാസ് ആണ് പിന്നിൽ നിൽക്കുന്നത്. അടുത്ത മണ്ഡലം പാലക്കാടാണ്. പാലക്കാട് LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. എ വിജയരാഘവനാണ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവിടുത്തെ സിറ്റിംഗ് MP NK ശ്രീകണ്ഠനെ പിന്നിലാക്കിക്കൊണ്ടാണ് വിജയരാഘവൻ തുടക്കം മുതൽ തന്നെ ആ ലീഡ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. പൊന്നാനിയിൽ ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത് UDF ആണ്. സമദാനിയാണ്, അബ്ദുൾ സമദ് സമദാനിയാണ് UDF സ്ഥാനാർത്ഥി. ഒരു മുസ്ലിം ലീഗിന്റെ മണ്ഡലമാണ് പൊന്നാനി എന്ന് പറയുന്നത്. അവിടെ മറ്റൊരു പേര് നമുക്ക് ചിന്തിക്കാനും കൂടി ഇല്ല. അടുത്തത് മലപ്പുറം ആയിരിക്കും. മലപ്പുറത്ത്
എനിക്ക് തോന്നുന്നു ഇ ടി മുഹമ്മദ് ബഷീർ തന്നെയായിരിക്കും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി വസീഫാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഇ ടി അല്ലേ ലീഡ് ചെയ്യുന്നത്? കോഴിക്കോട് യു ഡി എഫ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. എം കെ രാഘവനാണ് സ്ഥാനാർത്ഥി. അവരുടെ സിറ്റിംഗ് എം പി കൂടിയാണ് എം കെ രാഘവൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഓപ്പോസിറ്റുള്ളത് എളമരം കടിയുമാണ്. സി പി ഐയുടെ സമ്മതനായ നേതാവായ എളമരം കടിയുമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് വയനാടാണ്. വയനാട് യു ഡി എഫ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. സംശയിക്കേണ്ട ആവശ്യമില്ല, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമാണ്. വളരെ മികച്ച ലീഡിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷത്തിന് വേണ്ടി സി പി ഐയുടെ ദേശീയ നേതാവായ അനി രാജിയാണ് വയനാട് മത്സരരംഗത്തുള്ളത്. കെ സുരേന്ദ്രൻ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട് വയനാട്. അടുത്ത മണ്ഡലം വടകരയാണ്. വടകരയിൽ യു ഡി എഫ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഏറ്റവും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് വടകര. വടകരയിലെ ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറുമാണ് നിൽക്കുന്നത്. ഇപ്പോൾ യു ഡി എഫിനാണ് അവിടെ ലീഡ് മുന്നിട്ട് നിൽക്കുന്നത്. ശൈലജ ടീച്ചർ തോൽക്കുമോ എന്ന പേടിയിലായിരിക്കും എല്ലാവരും എന്ന് തോന്നുന്നു. അതെ അതെ. ഇനി അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂരായിരിക്കും. കണ്ണൂരാണ്. കണ്ണൂർ എൽ ഡി എഫ് ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. എം വി ജയരാജനാണ്. കെ സുധാകരൻ എന്ന കോൺഗ്രസിന്റെ അധ്യക്ഷനെ പിന്നിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ എം വി ജയരാജൻ മുന്നിട്ട് നിൽക്കുന്നത്. അവിടുത്തെ സിറ്റിംഗ് എം പി കൂടിയാണ് കെ സുധാകരൻ എന്ന് പറയുന്നത്. ഇനി കാസർഗോഡ് നോക്കുകയാണെങ്കിൽ യു ഡി എഫ് ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ, അവിടുത്തെ സിറ്റിംഗ് എം പി കൂടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു എം വി ബാലകൃഷ്ണനാണ് അവിടെ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ളത്. എന്തായാലും ലീഡ് നിലകൾ മാറി മറിയുകയാണ്. എന്തായിരിക്കും അന്തിമ ബലമെന്ന് നമുക്കിപ്പോഴും പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ഇനി നമ്മൾ ദേശീയ തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എൻ ഡി എ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇന്ത്യൻ മുന്നണി തൊട്ടു പിന്നിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിലാണ് ഇപ്പോഴും.